ഹായ് കൂട്ടുകാരെ, അനി ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ അടിപൊളി ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദേ മത്തിക്കുട്ടന്മാരെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയും, മലയാളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ് മത്തി എന്ന് പറയുന്നത്. അപ്പോൾ ദേ മത്തി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള കത്തിയൊന്നും വേണ്ട കേട്ടോ. ചെതുമ്പൽ കളയാൻ വേണ്ടിയിട്ടുള്ള കിടിലനായിട്ടുള്ളൊരു ഐഡിയയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ സ്റ്റിക്ക് കണ്ടോ, നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ് ഇത്. നമ്മൾ ചെറിയ ബോൾസൊക്കെ ഐസ്ക്രീം വാങ്ങില്ലേ, ചെറിയ കപ്പ് 10 രൂപ കപ്പ് അങ്ങനെയൊക്കെ വാങ്ങുന്ന കപ്പിൻ്റെ സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോ മത്തിയോ അയലയോ എന്ത് മീനായാലും, ചെതുമ്പലുള്ള എന്ത് മീനായാലും നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ മത്തി എടുത്തിട്ട് ക്ലീൻ ആക്കാൻ കാണിച്ചുതരാം. ഇത് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ചെയ്യാം, നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ സഹായിക്കാം. അതുമാത്രമല്ല അവർക്കത് പഠിക്കുകയും ചെയ്യാം. പിന്നെ ചിലരൊക്കെ ആദ്യമായിട്ട് കിച്ചണിൽ കയറുന്നവർക്കൊക്കെ കൈ മുറിയോ അല്ലെങ്കിൽ മീൻ ആദ്യമായി ക്ലീൻ ചെയ്യുന്നവർക്ക് കൈ മുറിയോ എന്നൊക്കെയുള്ള പേടിയൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്നും പോവും. പിന്നെ ചെതുമ്പലൊന്നും ദൂരെയിട്ടൊന്നും തെറിക്കത്തുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്കിതിനെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് ചെതുമ്പലൊക്കെ പോയി കിട്ടുകണ്ടോ. ചിലർ മീൻ വെട്ടിക്കഴിയുമ്പോൾ ചെതുമ്പലൊന്നും വൃത്തിക്ക് പോകത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. കത്തി ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഒന്നോ രണ്ടോ അല്ല, നമ്മളൊന്ന് കഴുകിയിട്ട് ഒന്ന് ഉണക്കി വെക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും മീൻ ഇങ്ങനെ ചെതുമ്പൽ കളയാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ചെതുമ്പൽ കളയാൻ പറ്റിയ ഒരു കിടിലൻ സാധനം തന്നെയാണ് നമ്മളൊക്കെ ഐസ്ക്രീം കഴിച്ചിട്ട് ദൂരെ കളയുന്ന ഈ സ്റ്റിക്ക്. അപ്പോൾ ഈ സ്റ്റിക്ക് ഇനി ആരും ഐസ്ക്രീം കഴിച്ചിട്ടൊന്നും കളയരുതും കേട്ടോ. എവിടെയെങ്കിലും കിട്ടുവാണെങ്കിലും പെറുക്കിക്കൊണ്ട് പോകണം, നമുക്ക് മീൻ വൃത്തിയാക്കാമല്ലോ. അപ്പോൾ അടിപൊളി സംഭവമാണ് കേട്ടോ, നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് കത്തിയേക്കാളും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ വേറെ കുറേ ടിപ്സുകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, പറ്റുന്നവരൊക്കെ പോയി കാണണേ. അപ്പോൾ അതെ നന്നായിട്ട് ചെതുമ്പൽ വരുന്ന കാണുമ്പോൾ അത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്രയും നേരം ഇത് കണ്ടോ നന്നായിട്ട് കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ദേഹി ഇത്രയും മത്തി നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഉണ്ട് കേട്ടോ മത്തി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പും കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, മത്തി ക്ലീൻ ചെയ്യുന്നതിന്. അതാണ് ഞാൻ 3-4 എണ്ണം ക്ലീൻ ആക്കി ഇപ്പോൾ കാണിച്ചത്. ഞാൻ ലാസ്റ്റേ ഉള്ളൂ കേട്ടോ, വാലും മുറിച്ച് നന്നായിട്ട് തേച്ചതിന് ശേഷം, ഇങ്ങനെ വാല് മുറിച്ചിട്ടിരിക്കും. ഇനി തേച്ചതിന് ശേഷമാണ് പിന്നെ തലമുറിക്കുള്ള. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മീൻ ഉടഞ്ഞു പോകത്തും ഇല്ല കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടിപ്പ് മീൻ വൃത്തിയാക്കുന്നത് ചെതുമ്പൽ കളയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. പിന്നെ ഈ സമയത്ത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെയൊക്കെ വിനാഗിരിയോ ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ എല്ലാവരും ചെയ്യുക. കാരണം നേരത്തെ വീഡിയോയിലൊക്കെ പലതും കാണിച്ചിട്ടുള്ളത് കൊണ്ടാട്ടോ വീണ്ടും അത് തന്നെ കാണിക്കാത്തത്. അപ്പോൾ മത്തിയെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്കൊരു ഉപ്പ് ഇച്ചിരി ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചിട്ടൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇതേണ്ടോ മീനിൻ്റെ വാ ഒളിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം കേട്ടോ. അടുത്ത ടിപ്പ് നമ്മൾ മത്തി വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ. അടുത്ത ടിപ്പിൽ നമ്മളും ദേ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമ്മൾ നല്ല ഫ്രഷ് മത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മത്തി വെച്ചിട്ടുള്ള രണ്ടാമത്തെ ടിപ്പാണിത്. അപ്പോൾ കുറച്ച് മത്തി ദേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോൾ ഐസ്ക്രീം ഇല്ലേ, ബോൾ ഐസ്ക്രീമിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെയുള്ള മൂടി ഇതേണ്ടത് ഈ ബോൾ ഐസ്ക്രീമിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പാഴാക്കി കളയുന്ന പല സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ഒത്തിരി പ്രയോജനം ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെതുമ്പോൾ ചെതുമ്പലോട്ട് ദൂരോട്ടും പോകത്തില്ല, ഇങ്ങനെ അകത്തോട്ട് കയറിയിട്ട് താഴേക്ക് തന്നെയേ പോരുള്ളൂ കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് ചീകി എടുക്കാൻ പറ്റും. ആ പരന്നിരിക്കുന്ന വശം വെച്ചിട്ട് ചീക, അപ്പോൾ നന്നായിട്ട് പോരും കേട്ടോ. ഇത് മാത്രമല്ല നമ്മൾ ചിലരൊക്കെ മീനെയും കത്തി കൊണ്ടൊക്കെ വലിക്കുമ്പോൾ ചെതുമ്പൽ മാത്രമല്ല ദശയും കൂടി പോരും. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പോരത്തില്ല. എനിക്ക് ഈ ടിപ്പ് പറഞ്ഞതെന്ന് ആരാന്നറിയാമോ, എൻ്റെ മോളാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. അമ്മ ഇങ്ങനെ ചെയ്ത് നോക്കണം. 2 ടിപ്പും പറഞ്ഞു തന്നത് അനുക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അനുക്കുട്ടിക്ക് ഒരു ഹാർട്ട് കൊടുക്കണം കേട്ടോ. റെഡ് ഹാർട്ട്, യെല്ലോ ഹാർട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുത്തോ. അനുവിന് യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്, അതാ യെല്ലോ ഹാർട്ട് എന്ന് കൂടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാർട്ട് തരിക. പിന്നെ ഇത് കണ്ടോ ചെതുമ്പൽ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല രീതിയായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നോടൊപ്പം ചില സമയത്തൊക്കെ അനുവിന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണ് അനു എന്നോടൊപ്പം നിന്നിട്ട് ഇതുപോലെയൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, അനു രാവിലെ കുളിച്ചിട്ടല്ലേ വന്ന് നിന്ന് ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് മൊത്തത്തിൽ മണാക്കും, പിന്നെ രണ്ടാമത് തന്നെ കുളിപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ കുറേയൊക്കെ പിള്ളേരുടെ ഇഷ്ടത്തിനും വേണം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ ടിപ്പ് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. കാരണം ഒരു ബോൾ ഐസ്ക്രീം മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്കും കളയണ്ട, അടപ്പും കളയണ്ട, ഒന്നും കളയണ്ട കേട്ടോ. പിന്നെ ആ ബോൾ വെച്ചിട്ടും ഐഡിയുണ്ട്, അത് അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഈ അടുത്ത ടിപ്പിലേക്ക് പോയാലോ, മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ വെച്ചാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ മാങ്ങയുടെ ഒരു ടിപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ മാങ്ങ മുറിക്കുമ്പോൾ ഇവിടെ ചൊനയില്ലേ, സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ മാങ്ങ ഇങ്ങനെ മുറിച്ച് തൊലി ചെത്തിയിട്ട് പിന്നെ ഉണക്ക പോലെ തന്നെ ചെത്തി നമ്മൾ വയ്ക്കും. അപ്പോൾ എന്ന് വെച്ചാൽ വെള്ളത്തിലോട്ടിടില്ല, വെറുതെ ഒരു പാത്രത്തിലേക്ക് നുറുക്കി വെക്കുമ്പോൾ ഇതിൻ്റെ ഈ ചൊന ഫുള്ള് മാങ്ങയുടെ ഉള്ളിലെ ദശയിലോട്ടൊക്കെ ആവും. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി ഏത് ടൈപ്പ് കറി വെച്ചാലും ഒരു ചൊന ചൊവ ഉണ്ടാവും. അപ്പോൾ ആ ചൊന ചൊവ മാങ്ങ വയ്ക്കുമ്പോൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം വേണം മാങ്ങ ചെത്താൻ തുടങ്ങാൻ. എന്നിട്ട് നമുക്ക് ഏത് വലുപ്പത്തിലാണോ കറിയിൽ ഇടേണ്ടത് ആ വലുപ്പത്തിലേക്ക് മുറിച്ചിട്ട് വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടാൽ മാത്രം പോരട്ടോ, ഈ വെള്ളത്തിലോട്ട് ഫുൾ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഒരു പാത്രത്തിൽ വേറെ വെള്ളം എടുത്തിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി ആ ചൊന മയം കളയണം. ദേ മാങ്ങയുടെ അണ്ടി കണ്ടോ, ഈ പരിപാടിയുടെ ഞാൻ ഫുള്ളായിട്ട് അതിന്ന് ചീകി ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്യണം. കുറേ പ്രാവശ്യം ഒന്നൊരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ കഴുകിയെടുത്തില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് മീൻകറിയോ അല്ലെ വെറുതെ മാങ്ങാക്കറിയോ എന്ത് വെച്ചാലും അതിനൊരു ചൊന ചൊവ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന സൈസ് ടിപ്പുകളാണല്ലോ ചെയ്തത്. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.